ഉത്തർപ്രദേശിലാണ് ഇത്തവണ ലോക്സഭയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. അതിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര കലഹം അത് പുറത്തേക്ക് വരികയും പ്രസ്താവനകളിലൂടെ നേതാക്കൾ അത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടതും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലായിരുന്നു. തുടർന്ന് ബി ജെ പി അതിൻ്റെ നേതാക്കൾക്കൊക്കെ പരസ്യമായി തന്നെ ഈ പ്രതികരണത്തിൽ നിന്ന് പിന്മാറണമെന്നൊരു ശാസനാരൂപേണ ഒരു ഉത്തരവ് നൽകുകയുണ്ടായി. അതിനുശേഷവും പ്രധാനമായും യോഗിക്ക് എതിരായി നിൽക്കുന്ന കേശവപ്രസാദ് മൗര്യ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരുകളാണ് വളരെ ശക്തമായി നിന്നതെങ്കിൽ അതിനെ മുതലെടുക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു. അഖിലേഷ് യാദവ് പറഞ്ഞത് ബി ജെ പിയിൽ നിന്ന് കുറേ എം എൽ എമാരെ അടർത്തിയെടുത്തു വരൂ എന്ന് ഒരു പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. പ്രതിപക്ഷത്തിന് വലിയ ഒരു ആവേശം തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെങ്കിൽ ഇപ്പോഴതെല്ലാം തകിടം മറിയുന്നൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കേശവപ്രസാദ് മൗര്യ പങ്കെടുത്ത ഒരു റാലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. കേശവപ്രസാദ് മൗര്യ മിർസാപൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു റാലിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യോഗി ആദിത്യനാഥാണ് രാജ്യം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പിന്നിൽ പാർട്ടി ഒറ്റക്കെട്ടായി അണിനിരക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രവർത്തകരും സജീവമായി തന്നെ രംഗത്തിറങ്ങണമെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി കണ്ട് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും കേശവപ്രസാദ് മൗര്യ പരസ്യമായി പറഞ്ഞതോടുകൂടിയാണ് അത് രാഷ്ട്രീയ നിരീക്ഷകരിൽ പോലും വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കീരിയും പാമ്പും പോലെ നിന്നിരുന്ന രണ്ട് നേതാക്കളാണ് പ്രസ്താവനകൾ, അല്ലെങ്കിൽ അത്തരത്തിലേക്കായിരുന്നു വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോഴതെല്ലാം തകിടം മറിയുന്ന ഒരു കാഴ്ച. ഉത്തർപ്രദേശിൽ ബി ജെ പി സംബന്ധിച്ച് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇത് യോഗിയെ സംബന്ധിച്ച് ഈ ഇതിൽ സീറ്റുകൾ നേടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.